ലെഡ് ഉണ്ട്. അത് നമുക്കിങ്ങനെ ഇതുപോലെ സിമ്പിളായിട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. ഒരു അറ്റം ഇങ്ങനെ കൂർത്തിട്ടുള്ള ഒരു കപ്പ് മാത്രം മതി. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കാണുന്നത് ഇതുപോലെ ഒരു ഇൻവെർട്ടർ ബാറ്ററി. 90% പേർക്കും അറിയത്തില്ല ഇതിനകത്ത് എങ്ങനെയാണ് വെള്ളം ഒഴിക്കുന്നത് എന്നുള്ളത്. ഇത് ഇവിടെ വെച്ച് തന്ന ആൾക്ക് പോലും പ്രോപ്പറായിട്ട് അറിയത്തില്ല എങ്ങനെയാണ് ഇത് വെള്ളം ഒഴിക്കുന്നത്. 90% ആൾക്കാരുടെ ഇത് ഈ ലെഡ് ഓപ്പൺ ചെയ്തിട്ടാണ്. ഈ ലെഡിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വാട്ടർ ലെവൽ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ സാധനം നമുക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഒരു ഇതിനകത്തെല്ലാം ഓൾഡ് വാട്ടർ ഇതിനകത്ത് മാത്രമേ ഉള്ളൂ, കുറച്ച് കുറവുള്ളൂ. അപ്പോൾ ഞാൻ ഇതിനു വേണ്ടി ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണ്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആവശ്യമുള്ള ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു അറ്റം ഇങ്ങനെ കൂർത്തിട്ടുള്ള ഒരു കപ്പ് മാത്രം മതി. അപ്പോൾ ഇതിനകത്ത് വെള്ളം ഒഴിച്ച് നമുക്ക് പെട്ടെന്ന് ഇത് നിറയ്ക്കാനായിട്ട് സാധിക്കും. കാരണം സാധാരണ എല്ലാവരും ഒഴിക്കുന്ന സമയത്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഇതുവഴി വെള്ളം ഒഴുകിയിട്ട് അതായത് നിറഞ്ഞിട്ട് ഇതുവഴി വെള്ളം ലീക്കാവും, ആ വെള്ളം എല്ലാവരും താഴേക്ക് ഒഴുകും. അങ്ങനെ ഒരു തുള്ളി പോലും വെള്ളം ലീക്ക് ചെയ്യാതെ ഒഴിക്കുന്നത് ഞാൻ കാണിച്ചുതരാം. ആദ്യം ഇത് ഈ കാണുന്ന ഒരു ലെഡ് നമുക്ക് 6 സെല്ല് അതിനകത്ത് വരുന്ന എല്ലാ ബാറ്ററിക്ക്. അപ്പോൾ ഈ 6 സെല്ലിൻ്റെ ഒരേപോലെ ലെവൽ നിൽക്കണം. അപ്പോൾ നമുക്ക് ഈ ഇത് ശരിക്കും പറഞ്ഞാൽ മെഷർമെൻ്റാണ്. എന്ത് പറഞ്ഞാൽ ഇതിനകത്തെ ലെവൽ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പം ഇത് ഓപ്പൺ ചെയ്യാനായിട്ട് ആദ്യം വേണ്ടത് ഇതുപോലത്തെ 1 രൂപ കോയിനാണ്. അതെ, ആ 1 രൂപ കോയിൻ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു ലെഡ് ഉണ്ട്. അത് നമുക്കിങ്ങനെ ഇതുപോലെ സിമ്പിളായിട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ഇതിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഇത് ഇതിങ്ങോട്ട് നമുക്കിങ്ങനെ മാറ്റി വെക്കാം. മാറ്റി വെച്ചിട്ട് ഞാൻ മുമ്പ് പറഞ്ഞാൽ അറ്റം കൂർത്തൊരു കപ്പ് എടുത്തിട്ട് ഇത് കപ്പിനകത്തുനിന്ന് സാവധാനം വെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്താൽ ഒരു തുള്ളി വെള്ളം പോലും പോകാതെ ലഡ്ഡു കണ്ടോ, ഇച്ചിരി ഉള്ളായിരുന്നു അത് മുകളിലോട്ട് പോയി. അത് നമുക്കിത് സിമ്പിളായിട്ട് ആ 1 രൂപ കോയിൻ കൊണ്ട് നമുക്കിത് അടയ്ക്കാനും പറ്റും, ടൈറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ എന്നാ ഗുണമെന്ന് ചോദിച്ചാൽ ഒരു തുള്ളി വെള്ളം പോലും ലീക്ക് ചെയ്യത്തില്ല. ഇതിനകത്ത് വെള്ളം കുറവാണ്. അപ്പം ഇതും ഇത് അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ടോപ്പ് അത് അഴിച്ചെടുക്കാം. കണ്ടോ, ഇതുപോലെ നമുക്ക് സിമ്പിളായിട്ട് അഴിച്ചെടുത്തിട്ട് ഒന്ന് തട്ടിക്കഴിയുമ്പോൾ അതിനകത്തുള്ള തുള്ളി വെള്ളം ഉണ്ട് അതിനകത്തോട്ട് വീഴും. കപ്പെടുക്കുക, ഒഴിച്ചു കൊടുക്കുക. ഇത് അതും കറക്റ്റായിട്ട് മുട്ടി. ഇതുപോലെ നമ്മുടെ വീട്ടിലിരിക്കുന്ന ഇൻവെർട്ടറിൻ്റെ എല്ലാ സെല്ലും കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ചെയ്ത് നമുക്ക് വെള്ളം വെളിയിൽ പോകാതെ നമുക്ക് ഒഴിക്കാനായിട്ട് സാധിക്കും. ഇതിനകത്തൂടെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ പുറത്തോട്ട് വന്നാൽ ഇതിനകത്തുള്ള ആസിഡ് കലർന്ന വെള്ളമാണ്, നമ്മൾ ഒഴിക്കുന്ന അല്ല, ഇതിനകത്തുള്ള കെമിക്കൽ ആസിഡ് കലർന്ന വെള്ളമാണ്. അത് പുറത്തേക്കൊക്കെ വീണ് കഴിഞ്ഞാൽ നമ്മുടെ തറയൊക്കെ ദ്രവിച്ചു പോകാനായിട്ട് വളരെയധികം ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി തോന്നുന്നു. അപ്പോൾ ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോകൾ കാണിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.